അകാല നരയൊന്നും ഉണ്ടാവാതെ മുടിയുടെ നീളവും വളർച്ചയും കൂട്ടുക എന്നതിനേക്കാൾ മുടി കരുത്തോടെ നിലനിർത്തുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്ത് തേച്ചിട്ടാണെങ്കിലും മുടി വളർന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷേ ഇന്ന് കടകളിൽ കിട്ടുന്ന ഭൂരിഭാഗം ഹെയർ ഡൈസും ഹെയർ ഓയിൽസും ഒക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതാണ്. ആയുർവേദിക് ആണ് എന്ന ലേബലിൽ വരുന്നത് പോലും ഇന്ന് ഒത്തിരിയധികം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് അടങ്ങുന്നതാണ്. ഇന്ന് നമുക്ക് അതുപോലെ കടയിൽ നിന്നും കിട്ടുന്ന ഒരുപാട് കെമിക്കൽസൊക്കെ വാരി തേച്ച് മുടി വളരാനോ അല്ലെങ്കിൽ മുടി നരയ്ക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് മുടി വളരാനും അതുപോലെ നല്ല കട്ട കറുപ്പ് മുടി കിട്ടാനും ഒക്കെ ഉള്ളൊരു മെത്തേഡുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് കേശകാന്തി അല്ലെങ്കിൽ ചിലയിടത്ത് കേശവർദ്ധിനി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കകം നല്ല അടിപൊളിയായിട്ട് നല്ല നീളത്തിൽ നല്ല കട്ടിയോടുകൂടി മുടി വളർന്ന് കാണാം. ഹെയർ ഓയിൽസ് ഒന്നും നേരത്തെ ചെയ്യാത്തൊരു മുടിയിലാണെങ്കിൽ മുടി ചെമ്പിച്ച പോലെയൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഉള്ളൊരു മുടിയിലും അതുപോലെ തന്നെ അകാല നരമുള്ളവർക്കും മുടി നന്നായിട്ട് കറുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അപ്പം നമ്മൾ പറയുന്ന പ്രോപ്പർ മെത്തേഡിൽ തന്നെ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പം ഞാൻ ആദ്യം ഈ ഇലകളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത സമയത്ത് തന്നെ ഞാൻ അതിലെ പൂവൊക്കെ വെള്ളത്തിൽ ഇതായി അങ്ങ് അടർന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ പൂവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂവ് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ മാറ്റി വയ്ക്കുക, എന്നിട്ട് പൂവും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ, നല്ലതാണ്. ഈ രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം നന്നായിട്ട് മുടി വളരും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ഒരു ചെടി ഉണ്ടാവണമെന്നില്ല. നമുക്കിപ്പോൾ ഈ ഒരു ചെടി വേണം എന്നുണ്ടെങ്കിൽ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, കാരണം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നഴ്സറികളിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ തൈ. മാത്രമല്ല തണ്ട് ഒടിച്ച് കുത്തി നമുക്ക് നടാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ കൂടെ എടുക്കുന്നത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ഒരു ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട, നമ്മളിപ്പോൾ ഒരു പിടി ഈ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരളവിൽ സെയിം ഏകദേശം ഒരളവ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയും തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ മുറിക്കുന്ന സൈഡിൽ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മേളിലത്തെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ, അതൊന്ന് കഴുകി തുടച്ചെടുക്കുക. ഇനി നമ്മൾ ഏതൊരു പുതിയ പ്രോഡക്റ്റും നമ്മൾ അതിപ്പോൾ നാച്ചുറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതും ആയിക്കോട്ടെ, ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം കുറച്ച് സൈഡ് എഫക്റ്റ്സൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. പക്ഷേ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ തണവ് കൂടുതലുള്ള ടൈപ്പ് ഹെയർ പാക്ക് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തലനീരിറക്കം തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് വേറെ ഒരു എഫക്റ്റും ഉണ്ടാവാറില്ല, മെയിനായിട്ട് ഇതാണ് ഉണ്ടാവണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ഭാഗത്ത് നെറ്റിയിൽ മേളിൽ കുറച്ച് ഭാഗത്തോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കുക, ഒരു അരമണിക്കൂർ ജസ്റ്റ് വെച്ചിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡെയിലി യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള തലനിരക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പനിക്കൂർക്കയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു പാക്കിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കൂടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് പോലും സുഖമായിട്ട് ഉപയോഗിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്കും ഇങ്ങനെ തണവിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും. ചില ആൾക്കാർ ഹെന്നയൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനും നല്ല സൊല്യൂഷൻ ഇത് തന്നെയാണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. നമുക്ക് ഇതുപോലെ ചെറിയുള്ളി തന്നെ എടുക്കണം, സവാള എടുക്കണ്ട, ചെറിയുള്ളി തന്നെ എടുക്കുക. പിന്നെ പനിക്കൂർക്ക എടുക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്കിലോ അല്ലെങ്കിൽ ഓയിലിലോ ഒക്കെ എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള നീരിറക്കം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നെല്ലിക്കയാണ് കേട്ടോ. ഞാൻ പച്ചനെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല നെല്ലിക്കയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാത്. വൈറ്റമിൻ സിയുടെ കലവറായതുകൊണ്ട് മുടി വളരാനും മുടി നല്ല കറുപ്പാവാനും നെല്ലിക്ക നല്ലതാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക വെച്ചിട്ട് ഞാനൊരു ഹെയർ ഡൈ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരെ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞു വരാനായിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ, ഞാനൊരു കാര്യം കൂടി പറയാം, നമ്മൾ നല്ല വെളിച്ചെണ്ണ, നിങ്ങൾ എങ്ങനെയാണ് നല്ല വെളിച്ചെണ്ണ അറിയാമെന്നുള്ളത് ശരിക്കും അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ വെളിച്ചെണ്ണ താഴത്തേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശരിക്കും അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. നല്ല നാടൻ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ നല്ല നല്ലൊരു മണവും ഉണ്ടാവും അതിന്. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മളിവിടെ സെല് ചെയ്യുന്നുണ്ട്. ഒട്ടും മായമില്ലാത്ത വെളിച്ചെണ്ണയാണ്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ വെറുതെ അതിനകത്തേക്ക് ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ നല്ല പതഞ്ഞൊക്കെ വരുന്നുണ്ട്. അതാണ് നല്ല വെളിച്ചെണ്ണയുടെ ഒരു മെയിനായിട്ടൊരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നമ്മളത് ഇപ്പോൾ ചൂടാക്കുന്നൊന്നുമില്ല, ആദ്യം തന്നെ ആ ഒരു മിക്സ് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുവാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു 20 മിനിറ്റ് ഇത് ചെറു തീയിലൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഒരുപാട് ഇതാക്കി വെക്കേണ്ട, അതായത് ഹീറ്റ് കൂടുതലാക്കി വെക്കേണ്ട. ആദ്യം നമ്മൾ തിളയ്ക്കാൻ നേരത്ത് അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഫ്ലെയിം ഓണാക്കി ചൂടാക്കി നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അത്യാവശ്യം തിള വന്ന് കഴിയുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് ഇട്ടാൽ മതി. ഇനി ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. മാക്സിമം ഹെയർ ഓയിൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ നല്ല ഇരുമ്പിൻ്റെ ചിനച്ചട്ടിക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഇനി തീ കുറച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഒരു ഒരു വിധം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ കൂട്ട്, നമ്മളിട്ട ആ കൂട്ട് അടിയിലേക്ക് പോവും, ഒരു ബ്രൗൺ കളറായിട്ട് അത് മാറുകയും ചെയ്യും കേട്ടോ. അപ്പം അതൊക്കെ എണ്ണയുടെ കളറ് മാറും, നമ്മളിട്ടടിക്കുന്ന കൂട്ടും ശരിക്കും ബ്രൗൺ കളറായിട്ട് മാറി കൂട്ട് അതിൻ്റെ അടിയിലേക്ക് അടിഞ്ഞ് എണ്ണ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ചെറു തീയിലിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ പുറത്തുനിന്നുള്ള ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് ഹെന്ന, നീലാമരി, അങ്ങനെ മുടി കറക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശവർദ്ധിനി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെ മുടി വളരാനും മുടി കറക്കാനും ആ ഒരു കാര്യം മാത്രം മതി. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാനും ഷൈനിങ് കിട്ടാനും നമ്മൾ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കും അല്ലേ, അതുപോലെ നമ്മൾ നമ്മുടെ ഹെയറിന് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാനോ നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെയാണ് നമ്മൾ കട്ടർ വാഴയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തേക്കുന്നത്. അതുപോലെ തന്നെ പണിക്കൂർക്കൊക്കെ എടുക്കുന്നത് എന്തിനാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എണ്ണ പാകമായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുക വേറെ ഒന്നുമല്ല, അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുവിധം പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എണ്ണ ശരിക്കും തെളിഞ്ഞ് മേളിലേക്ക് വരും, ബാക്കിയുള്ള അതിൻ്റെ ഒരു മട്ട്, നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഭാഗം, ചെടികളുടെയൊക്കെ ആ സത്തൊക്കെ താഴത്തേക്ക് ഇറങ്ങി വരും. എണ്ണ മാത്രം മേളിൽ തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അത് നമുക്കൊന്ന് നമുക്ക് അതിൽ വെച്ചിട്ടൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പാകമായിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഓഫ് ചെയ്യുക. വേറൊന്നുമല്ല, നമ്മൾ കറക്റ്റ് പ്രോപ്പർ മെത്തേഡിലൂടെ ആ എണ്ണ നന്നായിട്ട് പാകമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് എങ്ങനെ തേക്കണം, എത്ര ദിവസം തേക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലർ ആഴ്ചയിൽ തലയിൽ എണ്ണ വയ്ക്കുന്നവരാവാം, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ ഒക്കെ ചെയ്യുന്നവരാവാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. ഡെയിലി നിങ്ങളിത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി അതോ മന്ത്ലി ഒക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയമുള്ള പോലെയാണ് നിങ്ങൾ ഓയിലിങ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ വേറെ ഈ തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും ആദ്യത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ തലയിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെ നമുക്കൊരു 20 മിനിറ്റൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത്, വീക്കെൻഡിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 20 മിനിറ്റിലൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ഒക്കെ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് കുറച്ചെങ്കിലും പേർക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേശവർദ്ധിനി പ്ലാനിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് ഇടണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ തൊടിയിലൊക്കെ ഈ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഇനി ആരും വിട്ട് കളയരുത്. ഇത് അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു മട്ട് അതും കളയരുത്. അത് വെച്ചിട്ട് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കാം. താരനൊക്കെ ഒത്തിരി നല്ലതായിട്ട് ഉള്ളൊരു, താരനൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ പാക്ക് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം.